കണ്ണൂരിന്റെ നെല്ലറയായ ഏഴോത്ത് കൈപ്പാട് കൃഷിക്ക് നിലമൊരുങ്ങുന്നു. ആദ്യപടിയായി കർഷകരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ പൊറ്റക്കൂട്ടൽ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. കൈപ്പാട് നിലങ്ങളിൽ വെള്ളം ഊർന്നിറങ്ങിയതോടെയാണ് നെൽകൃഷിയുടെ നിലമൊരുക്കുന്നതിന്റെ ആദ്യഘട്ടമായ പൊറ്റക്കൂട്ടൽ ആരംഭിച്ചത്. കത്തുന്ന വെയിലിൽ നാടൻപാട്ടുകൾ പാടി ആയാസം മറന്നുകൊണ്ടാണ് ഏഴോം നങ്കലത്ത് കർഷകരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്ന് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് കൈപ്പാട്ടിലെത്തണം. 6 മണിക്ക് കൈപ്പാട്ടിലെത്തിയാല് 12 മണിക്കാണ് നമ്മൾ കയറി പോകുന്നത്. അവരടുത്ത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറും, അത്ര തന്നെ. എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമ്മള് നിലമൊരുക്കല്, കൈപ്പാടില് വിത്തിടാൻ വേണ്ടി നിലമൊരുക്കല്. പടന്നക്കാട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത 7-1, 7-2, 7-3 തുടങ്ങിയവയ്ക്കൊപ്പം പരമ്പരാഗത ഇനങ്ങളായ കുതിർ, ഓർക്കൈമ തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. 100 ഹെക്ടറിലേറെ ഭൂമിയിലാണ് 7 മേഖലയിൽ കൃഷി ചെയ്യുന്നത്. 7 ഔഷധഗുണമുള്ള കൈപ്പാട് അരിക്ക് ആവശ്യക്കാരും ഏറെയാണ്. 7 കൈപ്പാട് നെല്ലിന് ഭൗമസൂചിക പദവി ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. 7 അകത്തെ കൈ, ചൂട്ടയം, നങ്കലം, പുറത്തേക്കൈ പ്രദേശങ്ങളിലായി പരന്നുകിടക്കുന്ന നെൽകൃഷി ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയിലൂടെയാണ് തരിശായി കിടന്ന കൈപ്പാട് നിലങ്ങളെയെല്ലാം വീണ്ടും സജീവമാക്കിയത്. ചതുപ്പ് നിലത്തെ ഉപ്പുവെള്ളത്തിൽ കിടന്ന് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിച്ച് വളർന്നു വരുന്നതാണ് ഇവിടുത്തെ നെൽകൃഷി. അതിന് നല്ല വിലയുണ്ട്. അതിങ്ങനെ ഒഴുങ്ങി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതെല്ലാം ചെയ്യലാണ്. സാധാരണ റേഷൻ കടയിൽ നിന്ന് വന്ന അരിനേക്കാളും നല്ല ഉത്തമമുള്ള അരിയാണ്. അതിന് വിലയും ഉണ്ട്. പക്ഷേ കുറച്ച് മണ്ണുമില്ലോണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. സമ്പൂർണമായും ജൈവ രീതിയിൽ ചെയ്യുന്ന കൈപ്പാട് കൃഷി രീതികളും ഇവിടുത്തെ മത്സ്യകൃഷി രീതികളും ഫാം ടൂറിസത്തിലും ഇടം നേടിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയ